ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം എന്നറിയപ്പെടുന്ന ഗ്രീൻലാൻഡ് അമേരിക്കക്കടുത്താണെങ്കിലും യൂറോപ്യൻ സംസ്കാരമാണ്. ഡെൻമാർക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രീൻലാൻഡ്, എങ്കിലും സ്വയംഭരണ അധികാരം നൽകിയിട്ടുണ്ട്. 56,000 ആളുകൾ ഗ്രീൻലാൻഡ് ദ്വീപിൽ താമസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ന്യൂക്ക് സിറ്റിയാണ് തലസ്ഥാനം. മനോഹരമായ ഒരു രാജ്യമായതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഗ്രീൻലാൻഡ് കാണുവാൻ വരുന്നു. ഒരു വർഷം 100,000 ടൂറിസ്റ്റുകളെങ്കിലും വരുന്നുണ്ട്. കൂടുതലും അമേരിക്കക്കാരാണ് ഗ്രീൻലാൻഡിൽ വരുന്നത്. അമേരിക്കയ്ക്ക് അടുത്തുള്ള യൂറോപ്യൻ സംസ്കാരമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അമേരിക്കൻ ടൂറിസ്റ്റുകൾക്ക് ഗ്രീൻലാൻഡ് വളരെ ആകർഷണീയമായി തോന്നുന്നു. ഗ്രീൻലാൻഡിന് സ്വന്തമായി പാർലമെന്റും നിയമവ്യവസ്ഥിതിയുമുണ്ട്. 31 അംഗങ്ങളാണ് പാർലമെന്റിലുള്ളത്. ഗ്രീൻലാൻഡിലെ രാഷ്ട്രീയക്കാർ കൂടുതൽ പേരും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. 15 വർഷം മുമ്പ് നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ 76% ഗ്രീൻലാൻഡുകാരും ഡെൻമാർക്കിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പറാണെങ്കിലും ഗ്രീൻലാൻഡിന് യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് ഇല്ല. എങ്കിലും യൂറോപ്യൻ യൂണിയനുമായി നല്ല സഹകരണത്തിലാണ് ഗ്രീൻലാൻഡ് പോകുന്നത്. അമേരിക്കക്കും ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിൽ ധാരാളം പട്ടാളത്താവളങ്ങളുണ്ട്. ബഹിരാകാശം നിരീക്ഷിക്കുവാനുള്ള സെൻസറുകൾ, സർവൈലൻസ് എക്യുപ്മെന്റ് ഒക്കെ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ളത് ഗ്രീൻലാൻഡിലാണ്. ഉത്തര ധ്രുവത്തോടുള്ള സാമീപ്യം കൊണ്ടാണ് ഈ ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ അമേരിക്ക ഗ്രീൻലാൻഡിനെ തിരഞ്ഞെടുത്തത്. എന്ന് മാത്രമല്ല, അമേരിക്ക രഹസ്യമായി ഗ്രീൻലാൻഡിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഡെൻമാർക്കിലെ ജനങ്ങളുടെ വമ്പിച്ച എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിൽ മഞ്ഞിനടിയിൽ ഒരു ന്യൂക്ലിയർ പവേർഡ് ബേസ് അമേരിക്കൻ സൈന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂക്ലിയർ ആയുധങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഐസിൽ തെന്നി വീഴുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്ത സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കയുടെ സൈനിക താവളം അനുവദിച്ചതുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത പ്രയാസങ്ങൾ ഗ്രീൻലാൻഡിനുണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗ്രീൻലാൻഡ് വിൽക്കാനുണ്ടോ, അമേരിക്ക വാങ്ങാൻ തയ്യാറാണെന്ന് ഡെൻമാർക്കിനോട് പരസ്യമായി ഒരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആവശ്യം ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും വമ്പിച്ച നാണക്കേടുണ്ടാക്കി. ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി ഗ്രീൻലാൻഡ് വിൽപ്പനക്കല്ല എന്ന് ഉറച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞതോടുകൂടി ഈ വിവാദം കെട്ടടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രതികാരം തീർക്കാൻ വേണ്ടി ഡെൻമാർക്കിലേക്ക് നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക സന്ദർശനം ക്യാൻസൽ ചെയ്തു. ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി കൂടുതലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ചെമ്മീനും മറ്റ് വില കൂടിയ മത്സ്യങ്ങളും ധാരാളമായി ഗ്രീൻലാൻഡിൽ ക്യാപ്ചർ ചെയ്യുന്നു. അതിനു പുറമെ ധാരാളം ധാതു ലവണങ്ങളും ഇവിടെയുണ്ട്. റൂബി രത്നങ്ങളുടെ ഡെപ്പോസിറ്റ്സ് ധാരാളമായി ഉണ്ട്. അതുപോലെ ഇരുമ്പ്, യുറാനിയം, അലുമിനിയം, നിക്കൽ, പ്ലാറ്റിനം, ടെക്സ്റ്റൺ, ടൈറ്റാനിയം, കോപ്പർ തുടങ്ങിയ ധാതു ലവണങ്ങളും ആവശ്യത്തിലധികം ഗ്രീൻലാൻഡിലുണ്ട്. ഗ്രീൻലാൻഡിൽ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ വളരെ കുറവാണ്. റോഡുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഭൂപ്രകൃതിയല്ല ഗ്രീൻലാൻഡിൻ്റേത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് വിമാനമാർഗവും കപ്പൽ മാർഗവുമാണ്. ഗ്രീൻലാൻഡിലെ പട്ടണങ്ങൾ തമ്മിൽ റോഡ് വഴി ബന്ധിപ്പിച്ചിട്ടില്ല. കാരണം ഫിയോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ കിടങ്ങുകളും കുഴികളും ഉള്ളതുകൊണ്ട് വളരെയധികം പാലങ്ങൾ വേണ്ടിവരുന്നതുകൊണ്ട് റോഡ് നിർമ്മാണം വിജയകരമാകില്ല എന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയും കാർഷിക പ്രവർത്തനങ്ങളും കുറവായതുകൊണ്ട് റോഡുകൾ ഉണ്ടാക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഗ്രീൻലാൻഡിൽ തീവണ്ടി സർവീസും ഇല്ല. ധാരാളം വിമാനത്താവളങ്ങൾ ഈ രാജ്യത്തിലുണ്ട്. തലസ്ഥാന നഗരിയിലെ ന്യൂക്ക് എയർപോർട്ടിൽ നിന്നും അന്തർദേശീയ സർവീസുകളും പ്രാദേശിക സർവീസുകളും ലഭിക്കും. 13 ചെറിയ വിമാനത്താവളങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. 47 ഹെലിപാഡുകളുമുണ്ട്. അധിക വിമാനത്താവളങ്ങളും ടാർ ചെയ്യാത്ത ഡേർട്ട് എയർ സ്ട്രിപ്സ് ആണ്. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പട്ടണങ്ങളിൽ എത്തിപ്പെടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. തലസ്ഥാന നഗരിയിലെ ന്യൂക്ക് എയർപോർട്ടിന് വളരെ ചെറിയ റൺവേ ആണുള്ളത്. അതുകൊണ്ട് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുകയില്ല. കൊച്ചു വിമാനങ്ങൾ കയറി മാറിക്കയറിയാൽ മാത്രമേ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗ്രീൻലാൻഡിലെ കാലാവസ്ഥ കടുത്ത ശൈത്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ താമസിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്പം തണുപ്പ് കുറഞ്ഞ സ്ഥലത്താണ്. തലസ്ഥാന നഗരിയായ ന്യൂക്കിൽ 18,000 ആളുകൾ താമസിക്കുന്നു. ഗ്രീൻലാൻഡിലെ ജനങ്ങൾ ഭൂരിഭാഗവും ആദിവാസികളാണ്. എങ്കിലും ചെറിയ ചെറിയ പട്ടണങ്ങൾ ഇവിടെയുണ്ട്. സിസിമിയൂട്ട് പട്ടണത്തിൽ 5,000 ആളുകൾ താമസിക്കുന്നു. ഇല്ലൂലിസാത്ത് പട്ടണത്തിൽ 4,600 ആളുകൾ താമസിക്കുന്നു.
ആസിയാത്ത് പട്ടണത്തിൽ 3000 ആളുകൾ താമസിക്കുന്നു. ഗ്രീൻലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഗ്രീൻലാൻഡിക്കാണ്. എങ്കിലും വിദ്യാഭ്യാസ ആവശ്യത്തിനും ഭരണ ആവശ്യത്തിനും ഡാനിഷ് ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസവും പിന്നീട് തൊഴിൽ വിദ്യാഭ്യാസവും ഗ്രീൻലാൻഡിൽ കൊടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻലാൻഡ് ന്യൂക്ക് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഡെൻമാർക്കിലും അമേരിക്കയിലും പോയി പഠിക്കുന്നുണ്ട്. കൂടുതലും ക്രിസ്ത്യാനികളാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും. ഗ്രീൻലാൻഡിലെ ഭക്ഷ്യവസ്തുക്കൾ മിക്കതും കടലുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ്. സീൽ മത്സ്യത്തിന്റെ സൂപ്പാണ് ഗ്രീൻലാൻഡിന്റെ ദേശീയ ഭക്ഷണമായ സൗസാറ്റ്. അതുപോലെ പക്ഷികളും വന്യമൃഗങ്ങളും മത്സ്യങ്ങളും കൊണ്ട് വിവിധതരം ഭക്ഷണവസ്തുക്കൾ ഗ്രീൻലാൻഡുകാർ ഉണ്ടാക്കുന്നു. മസാലപ്പൊടികൾ ഉപയോഗിക്കാറില്ല. ഉപ്പും കുരുമുളകും മാത്രമാണ് കറികളിൽ ചേർക്കുന്നത്. ഗ്രീൻലാൻഡിലെ കോഫി മലയാളികൾക്ക് കുടിക്കുവാൻ പ്രയാസമായിരിക്കും. അയർലൻഡിലെ കോഫി പോലെ വളരെ സ്ട്രോങ് ആയ കോഫിയാണ് ഗ്രീൻലാൻഡിക് കോഫി. തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ കാപ്പിപ്പൊടിയും വിസ്കിയും വിപ്പ് ചെയ്ത ക്രീമും ഇളക്കിക്കൊണ്ടിരുന്ന ചൂടോടുകൂടി വിളമ്പുന്നതാണ് ഗ്രീൻലാൻഡിക് കോഫി. ഗ്രീൻലാൻഡിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബ്യൂട്ട് ഇൻ ഇക്വാലുക് ബോറുപ് എഗേഡയാണ്. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയിട്ട്. ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്ക് നഗരത്തിലാണ് ബ്യൂട്ട് ഇൻ ഇക്വാലുക് ബോറുപ് എഗേഡെ ജനിച്ചത്. ഗ്രീൻലാൻഡിലെ ഒരു ഹൈസ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻലാൻഡിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർന്നുവെങ്കിലും പകുതിക്കുവച്ച് പഠനം ഉപേക്ഷിക്കുകയും അച്ഛനെ കാലിത്തീറ്റമുണ്ടാക്കുന്ന ബിസിനസ്സിൽ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഡെൻമാർക്കിൽ നിന്ന് രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ബ്യൂട്ട് ഇൻ ഇക്വാലുക് ബോറുപ് എഗേഡെ. ഗ്രീൻലാൻഡിൽ വരുന്ന അമേരിക്കൻ ടൂറിസ്റ്റുകൾ പലപ്പോഴും ക്രെഡിറ്റ് കാർഡുകൾ ചെലവാകാത്തതുകൊണ്ട് കാശില്ലാതെ വിഷമിക്കാറുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് സൗകര്യമുണ്ടെങ്കിലും അത് ചുരുക്കം ചില കടകളിൽ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ATMOകൾ ഉണ്ടെങ്കിലും അവ അത്ര സാധാരണമല്ല. കൂടുതൽ ഗ്രീൻലാൻഡുകാരും ക്യാഷ് തന്നെയാണ് എല്ലാ ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത്. എപ്പോഴും കടുത്ത ശൈത്യമാണെങ്കിലും ഗ്രീൻലാൻഡിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ലോകോത്തരമായ വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ന്യൂക്ക് നഗരത്തിൽ പിസ്ഫിക് സൂപ്പർ മാർക്കറ്റും ബ്രൂക്സൻ സൂപ്പർ മാർക്കറ്റും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മികച്ച റെസ്റ്റോറൻറ്റുകളും ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്ക് നഗരത്തിലുണ്ട്. കഫേ എസ്മറാൾഡ നൂക്ക് പാസ്റ്റയും റാപ്പും ബർഗേഴ്സും ഓംലെറ്റും സാൻഡ്വിച്ചുകളും കൊടുക്കുന്നു. ഗോട്ടാബ് ബ്രൈക്കൂസ് നൂക്ക് ബർഗേഴ്സും സ്റ്റേക്സും റെയിൻഡിയർ പോലെ വന്യമൃഗങ്ങളുടെ പൊരിച്ച ഇറച്ചിയും സെർവ് ചെയ്യുന്നു. സർഫാലിക് നൂക്ക് ഹോട്ടൽ ഹാൻഡ്സ് എഗേഡിയുടെ അകത്താണ്. മികച്ച ഭക്ഷണം മിതമായ നിരക്കിൽ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റായി സർഫാലിക് നൂക്ക് അറിയപ്പെടുന്നു. സീൽ മത്സ്യത്തിന്റെ ഇറച്ചിയും തിമിംഗലത്തിന്റെ ഇറച്ചിയും ഇവിടെ പൊരിച്ചു കൊടുക്കാറുണ്ട്. ചാറോൺ പോർക്ക് നൂക്ക് മികച്ച തായ്ലൻഡ് ഭക്ഷണം കൊടുക്കുന്നു. ഹാലിപുട്ട് മത്സ്യവും തിമിംഗലത്തിന്റെ ഇറച്ചിയും കാളയുടെ ഇറച്ചിയും പൊരിച്ചു കൊടുക്കാറുണ്ട്. കാഫി വിക്ക് കോഫി ഷോപ്പ് നൂക്ക് നഗരത്തിലെ ഏറ്റവും മികച്ച കോഫി ഷോപ്പാണ്. നന്നായി ഡെക്കറേറ്റ് ചെയ്ത ഈ കോഫി ഷോപ്പിൽ വളരെ സൗഹാർദ്ദമുള്ള ജീവനക്കാരാണുള്ളത്. മികച്ച ബെന്നും കേക്കുകളും ബിസ്ക്കറ്റും സാൻഡ്വിച്ചും ഇവിടെ കിട്ടും. ഡാഡീസ് റെസ്റ്റോറൻറ്റ് അയർലൻഡ് ശൈലിയിലുള്ള ഒരു പബ്ബാണ്. അയർലൻഡ് ശൈലിയിലുള്ള ഡെക്കറേഷനും അതിനിണങ്ങുന്ന ഭക്ഷണവും ഡാഡീസ് റെസ്റ്റോറൻറ്റിൽ ലഭിക്കും.